ഹായ് ഗൈസ്, കഴിഞ്ഞ ദിവസം ഈവനിങ് നമ്മൾ പുറത്തു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പോയത് ദുബായ് ഐലൻഡ് ബീച്ചിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ സൂഖൽ മറഫി പോയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അടുത്ത് തന്നെയാണ് ദുബായ് ഐലൻഡ് ബീച്ച് വരുന്നത്. അത്യാവശ്യം വൈഡായിട്ടുള്ള ഏരിയയും അതുപോലെ തന്നെ അത്യാവശ്യം നമുക്ക് നടക്കാനും പെറ്റ്സുകളുമായിട്ട് നടക്കാനും അതുപോലെ തന്നെ കുട്ടികളുമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ. നമ്മൾ ചെന്ന ടൈമിൽ വലിയ ക്രൗഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ലൊരു കാറ്റുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഇളം വെയിലും കൊണ്ട് നല്ല കാറ്റത്തൂടെ നമുക്ക് നടക്കാൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറേ സീനറീസ് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള കുറേ ഫ്രെയിമും പിന്നെ കുറേ ചെടികളും ഒക്കെ അവർ വെച്ചിട്ട് പിന്നെ അതുപോലെ നല്ല ബാത്റൂം ഫെസിലിറ്റി ഒക്കെ കേട്ടോ. അല്ല, ബാത്റൂം ഫെസിലിറ്റിയും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഏരിയ ആണ്, ഇവിടെ പെറ്റ്സും അലോഡാണ്. പിന്നെ എനിക്ക് ഒരു ഡൗട്ടുണ്ട്, എത്രയോ സമയം കഴിഞ്ഞാൽ ബീച്ചിനകത്തേക്ക് എന്ന് വെച്ചാൽ കടലിനകത്തേക്ക് കളിക്കാനോ അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ഇറങ്ങാനോ അവിടെ അലോഡാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. നമ്മൾ നേരത്തെ പോയതുകൊണ്ട് അതെനിക്ക് അറിയത്തില്ല, ഞാൻ എവിടെയോ അത് കേട്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഏരിയയിലൊക്കെ ഇരിക്കാനൊക്കെ 24 hours പറ്റും, പക്ഷേ ബീച്ചിലേക്ക് ഇത്ര ടൈം കഴിഞ്ഞാൽ അവർ എൻട്രി ചെയ്യിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ഗൂഗിൾ മാപ്പിൽ അടിച്ചു കൊടുക്കുമ്പോൾ ദുബായ് ഐലൻഡ്സ് ബീച്ച് എന്ന് തന്നെ അടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ വേറൊരു സ്പോട്ടിലോട്ടാട്ടോ നമ്മളെ കൊണ്ടുപോകുന്നത്. പിന്നെ അവിടെ കുറേ ഏരിയ നമുക്ക് ഇതുപോലെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് സ്ഥലം ഉണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട്. അവിടെ നേരെ നമ്മളൊരു ചായയും അതുപോലെ തന്നെ സമൂസയും കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് നല്ല ചൂട് സമൂസ അടിപൊളി ചായയും. അത് കഴിഞ്ഞ് നമ്മൾ ദേര സിറ്റി സെൻറ്ററിലേക്ക് നേരെ പോയിട്ടോ. അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് ഫുഡും കാര്യങ്ങളും ഒക്കെ മേടിച്ചു. അപ്പോൾ അവിടെ റമദാൻ ആയതുകൊണ്ട് റമദാൻ സ്പെഷ്യലായിട്ടുള്ള കുറേ ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എന്തിനാ ദേര സിറ്റി സെൻറ്ററിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മഞ്ഞുമൽ ബോയ്സ് സിനിമ കാണാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ. ആദ്യം ഒരിക്കലും നമ്മൾ മഞ്ഞുമൽ ബോയ്സ് സിനിമ കാണാൻ പോയി, പിന്നെ കാണാൻ പറ്റിയില്ല. പിന്നെ ഇന്നാണ് കേട്ടോ നമ്മൾ പോയത്. കാണാൻ പറ്റാ വേറൊന്നുമില്ല, വേറെ കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട്. എനിക്ക് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച് സിനിമയുടെ ഓൾമോസ്റ്റ് കഥയൊക്കെ അറിഞ്ഞു ഇത്രയും നാളായില്ല ഇറങ്ങിയിട്ട്. അതുകൊണ്ടായിരിക്കാം എനിക്ക് ക്ലൈമാക്സിലുള്ള എഫക്റ്റ് മാത്രമേ കിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഒക്കെ എന്നേ തോന്നിയുള്ളൂ കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകുന്നു കേട്ടോ.